ഒമ്പതാമത്തെ വിഷയം മഹാന്മാർ പറയുന്നു, സ്വാലിഹീങ്ങളോട് കൂട്ടുകൂടുക. ചെയ്യാം ഉസ്താദ്, അൽഹംദുലില്ല. സ്വാലിഹീങ്ങളോട് കൂടെ കൂട്ടുകൂടുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലെ ഒമ്പതാമത്തെ മാർഗം പറയുന്നു, സ്വാലിഹീങ്ങളോട് കൂടെ കൂട്ടുകൂടുക. അതേ, സ്വാലിഹീങ്ങളോട് കൂടെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ല നല്ല ആളുകളായി മാറും. ചീത്ത ആളുകളോട് കൂടെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ചീത്ത ആളുകളായി മാറും. നല്ല ബന്ധങ്ങൾ അത് നന്മയിലേക്ക് എത്തിക്കും. എന്തിന് പറയണം, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രമാത്രം പറയാണ്ടതിൽ. എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ കാണും, സലാം പറയും, സലാം അലൈക്കും യാ ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹു വഅലൈക്കും സലാം യാ സിദ്ദീഖ് എന്ന് സലാം അടക്കും. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ തങ്ങൾ ഇങ്ങനെ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞില്ല. സിദ്ദീഖ് തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞില്ല. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. എന്നെ കാണുമ്പോൾ സലാം പറയും, ഇന്നെന്തേ എന്നോട് സലാം പറയാഞ്ഞത്, വല്ലാത്ത സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നോട് എപ്പോഴും സലാം പറയും അബൂബക്കർ സിദ്ദീഖ്, ഇന്ന് എന്നോട് സലാം പറഞ്ഞില്ല. എന്താണ് വിഷയമെന്നറിഞ്ഞില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾ വിളിച്ചു, യാ സിദ്ദീഖ്, പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, അല്ല സിദ്ദീഖേ, എന്നും ഉമറിനെ കാണുമ്പോൾ നീ സലാം പറയലുണ്ടല്ലോ, ഇന്നെന്താണ് ഉമറിനെ കണ്ടപ്പോൾ നീ സലാം പറയാഞ്ഞത് എന്ന് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി. അവിടെയാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞ മറുപടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നും ഞാൻ സലാം പറയും. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. അപ്പം മടക്കിയ ആൾക്കാണ് കൂലി കൂടുതൽ കിട്ടുക. പറഞ്ഞ ആൾക്ക് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടും. ആദ്യം പറഞ്ഞ ആൾക്കാണ് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടുക, അല്ലേ? മടക്കൽ നിർബന്ധമായി മാറി. ഈ നിർബന്ധമാവാനുള്ള കാരണം ഇയാൾ പറഞ്ഞോണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എന്നും ഞാൻ ആ കൂലി മേടിക്കലുണ്ട്. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ആ കൂലി കിട്ടട്ടെ. എന്നും ഞാൻ സിദ്ദീഖ് തങ്ങൾ പറയാണ്, എന്നും ഞാൻ ഉമറിനോട് സലാം പറഞ്ഞിട്ട് സലാമിൻ്റെ കൂലി ഞാൻ കരസ്ഥമാക്കാറുണ്ട്. ഇന്നെങ്കിലും ആ സലാം പറഞ്ഞ കൂലി എനിക്ക് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഉമർ, ആ ഉമറിന് കിട്ടട്ടെ ആ കൂലി എന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. ഇതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ. ഈ സുഹൃത്ത് ബന്ധമാണ് നാളെ ആഖിറം എന്ന ലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം. അള്ളാഹു അത്തരത്തിലുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നല്ല ബുദ്ധി നൽകണേ. അള്ളാഹ് കൂട്ടുകെട്ട് മോശമായി കഴിഞ്ഞാൽ പച്ച മോശമാവും. കൂട്ടുകെട്ട് നന്നായോ എല്ലാം നന്നാകും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവനെ നേർവഴിക്ക് നടത്താൻ ഒരാളെ ആവശ്യമില്ല. അവൻ്റെ കൂട്ടുകാരൻ മതി, അല്ലേ? നമ്മളെപ്പോഴും പറയില്ലേ, കണ്ണാടി ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. ഒരു പഴഞ്ചൊല്ലാണ്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അത് ഭയങ്കര സംഭവമാണ്. ചെറിയ പഴഞ്ചൊല്ലാണെങ്കിലും അതിൽ ഭയങ്കര ആശയങ്ങളുണ്ട്. ചില പഴഞ്ചൊല്ലുകൾ അങ്ങനെയാണ്, ചെറിയ വരികളായിരിക്കാം പഴഞ്ചൊല്ലിൻ്റെ വരികൾ, പക്ഷേ ആശയങ്ങൾ വലുതായിരിക്കാം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, അത് വലിയ ആശയമുള്ള ഒരു പഴഞ്ചൊല്ലാണ്. എന്താണ്? നമ്മുടെ കൂടെയുള്ള ചങ്ങാതി, അല്ലേ? നമ്മുടെ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വല്ല ചിലവുണ്ടല്ലോ, സ്നേഹത്തോടു കൂടെ മുഖത്ത് വല്ലത് കുരുവോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് കണ്ണാടിൻ്റെ ആവശ്യമില്ല, അല്ലേ? അവരെന്നൊക്കെ എടുത്ത് കളഞ്ഞരും. നമ്മളെ തലകെട്ടിൻ്റെ അവിടെ വല്ലതും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഈച്ച വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൻ, അല്ലേ, അതവിടെ കിടക്കട്ടെ എന്ന് പറയില്ല. നല്ല കൂട്ടുകാരനാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത് മാറ്റിത്തരും. ഒരു രൂപത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം ഈ പഴഞ്ചൊല്ലിനെ. അതല്ലാതെ പിന്നെ കണ്ണാടിൻ്റെ മുന്നിലേക്ക് നമ്മൾ വേറെ എന്താവശ്യത്തിനാണ് പോക്ക്, അല്ലേ? ഒരുപാട് ആവശ്യങ്ങൾക്ക് പോകും. ഈ ആവശ്യങ്ങളൊക്കെ നമ്മോട് കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അത് മതി, വേറൊന്നും വേണ്ട. അവന് നോക്കിക്കൊള്ളും നമ്മുടെ വിഷയങ്ങളൊക്കെ. നമ്മുടെ വിഷയങ്ങളൊക്കെ അവന് നോക്കിക്കൊള്ളും. നല്ല കൂട്ടുകാരനാണെങ്കിൽ
അതാണ് നല്ല കൂട്ടുകാരെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം. എപ്പോഴും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മീറാജിൻ്റെ യാത്ര കഴിഞ്ഞു വന്നപ്പോൾ എല്ലാവരും നിബിധങ്ങളിങ്ങനെ ആകാശയാത്ര നടത്തി എന്നൊക്കെ പലരും പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ഞാനൊക്കെ കേട്ടല്ലോ സിദ്ദീഖേ. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ തിരിച്ചോദിക്കുകയാണ്, അല്ല ഈ മിഹ്റാജിൻ്റെ യാത്രയുടെ വിശദ വിവരങ്ങളൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അവർ പറയുന്നു, ആ മുഹമ്മദാണ്, മക്കയത്തെ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, മുഹമ്മദാണ് പറഞ്ഞത്. ഈ ഒരച്ച സമയത്ത് മുഹമ്മദാണോ പറഞ്ഞത്? ഞാനിതാ വാസ്തവമാക്കിയിരിക്കുന്നു. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ ഒരിക്കലും കളവ് പറയൂല. അതുകൊണ്ട് തന്നെ ഞാനത് സത്യമാക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹുഅൻഹു അവിടുന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സിദ്ദീഖ് തങ്ങൾക്ക് അബൂബക്കർ റളിയല്ലാഹുഅൻഹുവിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് എന്ന ഓമനപ്പേര് വിളിക്കുന്നു. അങ്ങനെ അബൂബക്കർ പിന്നീട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ആയി മാറുന്ന ചരിത്രങ്ങൾ പറയുന്നില്ലേ? എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഇതാണ് കൂട്ടുകാർ പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് സഹായിക്കുക, അനാവശ്യങ്ങൾക്ക് സഹായിക്കാനും പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വതആവനു അലൽ ബിദ്ദി വത്തഖ്വ, നിങ്ങൾ പരസ്പരം സഹായിക്കുക ഗുണത്തിൻ്റെ മേലിൽ, തഖ്വയുടെ മേലിൽ. പക്ഷേ ഈ ദോഷത്തിൻ്റെ മേലെ സഹായിക്കാനാണ് ഭയങ്കര ആൾക്കാരുണ്ടാവുക. നിങ്ങൾ കണ്ടുകൊണ്ടോ അറിയില്ല, കുട്ടികളോടൊക്കെ ചോദിച്ചാൽ മതി. ഈ സിസറ് ഇസ്ലാം വിരോധിച്ചൊന്നാണ്. സിസറ് വലിക്കണ ഒരൊറ്റ സിസറ് പാക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരൊറ്റ സിസറിൻ്റെ കുറ്റി ഉണ്ടെങ്കിൽ എത്ര ആൾ വരിക്കും കൊണ്ട് ചോദിച്ചോക്കി. ഒരു ഹാൻസിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരു പാൻപരാഗിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര ആൾക്കാർ വീതിച്ചെടുക്കുന്നറിയോ അല്ലേ? ഒരാൾ എന്ത് സ്നേഹീകാരം അവിടെ ആ സദസ്സിൽ. സിസറ് വലിക്കുന്ന നാലഞ്ചാൾക്കാരിനെ കൂടിക്കും, ഇവനൊന്ന് വലിച്ച് മറ്റൊന്ന് കൊടുക്കും, ഓനൊന്ന് വലിച്ച് മറ്റൊന്ന് കൊടുക്കും. ഒരു അവിടെ പ്രശ്നങ്ങളില്ല, ഭയങ്കര സ്നേഹമായിരിക്കും അവിടെ. സിനിമയ്ക്ക് പോവാം, എടാ എൻ്റെ ഡിഗ്രി ഞാൻ എടുക്കുക, ഇന്ന് എൻ്റെ ഡിഗ്രി എടുക്കുക, നാളെ എൻ്റെ ഡിഗ്രി ഞാൻ എടുക്കുക, ഭയങ്കര സ്നേഹമായിരിക്കും അവിടെ. അങ്ങനെ മോശകരമായ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ചെറുപ്പക്കാർക്ക് അതല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത താല്പര്യം കൂട്ടുകൂടാൻ, സ്നേഹബന്ധം ഉണ്ടാക്കാൻ. പക്ഷേ അവിടെയല്ല നമ്മൾ സ്നേഹബന്ധം ഉണ്ടാക്കേണ്ടത്, നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചീത്ത കൂട്ടുകാരന്മാരെ അല്ലേ, ഹാൻസിൽ നിന്ന പാൻപരാഗ് നിന്ന അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ചീത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടുകാരോടുകൂടെ നമ്മളും കൂടി കഴിഞ്ഞാൽ നമ്മളും അതുപോലെയാകും. അതും ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അങ്ങനെയും ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. നല്ല ചന്ദനം ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയി നോക്കി, കുറച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ദേഹമൊക്കെ നല്ല ചന്ദനം മണക്കും. ഒരു ചാണകത്തിൻ്റെ തൊഴുത്തുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം പോയി നിന്നാൽ തൊഴുത്തു നിന്ന് കാറ്റൊക്കെ വരുമ്പോൾ അവിടുന്ന് പൊടിപടലങ്ങളൊക്കെ അടിച്ചിട്ട് ശരീരത്തിലേക്ക് ചിലപ്പോൾ അതിൻ്റെ തുള്ളികളൊക്കെ വരും. കുറച്ചിന് വന്നു കഴിഞ്ഞാൽ നല്ല ചാണകത്തിൻ്റെ മണം ഉണ്ടാവും. അപ്പം നല്ല ആളുകളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നല്ലവരാകും, ചീത്ത ആളുകളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ചീത്ത ആളുകളാകും. എത്രയോ സത്യമാണ്. അള്ളാഹുവേ ഞങ്ങളൊക്കെ നല്ല കൂട്ടുകെട്ടിൽ നീ ഉൾപ്പെടുത്തനെ. അള്ളാഹ് ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണം. റഹ്മാനെ എത്ര ഉമ്മമാരാണ് സങ്കടങ്ങൾ പറയുന്ന ഉമ്മമാരുള്ളതരും. മക്കള് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ് വരെ. പത്താം ക്ലാസ് എത്തിയതിനു ശേഷം പിന്നെ പ്ലസ് വണ്ണൊക്കെ ആയപ്പോൾ അവർ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഈ നിന്ന് പഠിക്കുമ്പോൾ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും ഉണ്ട്, അവിടെ നിന്ന് ഹോസ്റ്റൽ സംവിധാനം. അവിടെ ഒരൊറ്റ കുട്ടി ഉണ്ടായാൽ മതി, ഒരൊറ്റ കുട്ടി ഉണ്ടായാൽ മതി അവിടെയുള്ള ആളുകളൊക്കെ വഷളാക്കാൻ. ഒരു കുളത്തിൽ നഞ്ഞിട്ടാൽ മതി, വലിയൊരു കുളമുണ്ട്, ഒരു ഉദാഹരണം പറയാം, വലിയൊരു കുളമുണ്ട്, ആ കുളത്തിൽ ചെറിയൊരു നഞ്ഞ് പറഞ്ഞ സാധനം, ഈ മീനൊക്കെ കുഞ്ഞണ സാധനം, ഈ നഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ കുളത്തിലെ മീനൊക്കെ ഇങ്ങനെ പൊന്തി വരും. എന്നതുപോലെ ഒരു ഹോസ്റ്റലിൽ ഒരാൾ മാത്രം അതിൽ ഒരു ഫ്രീക്കൻ അല്ലെങ്കിൽ എല്ലാ അലമ്പുകളും ഒരുത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള നാലാളുകൾ നല്ല കുട്ടികളാണ്. എന്നാൽ ഈ ഒരുത്തൻ്റെ ഒപ്പം കൂടിയാൽ മതി ആ നാലാളുകളും വഷളാവാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ
അത്തരത്തിലുള്ള കൂട്ടുകാർ നമുക്കുണ്ടോ? അവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. മഹാന്മാർ പറയുന്നു, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള വഴി അവന് എളുപ്പമാകും. അതുകൊണ്ട് അവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. രണ്ട് കൂട്ടുകാരെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, രണ്ട് കൈകളെപ്പോലെയാണ്. രണ്ട് കൂട്ടുകാർ രണ്ട് കൈകളെപ്പോലെയാണ്. രണ്ട് കൈകൾ പരസ്പരം കൈ കഴുകുമ്പോഴൊക്കെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇപ്പോഴും കൈ കോർക്കാറുണ്ട്. കൈ കഴുകുമ്പോൾ പരസ്പരം സോപ്പിടുമ്പോൾ പരസ്പരം രണ്ട് കൈകൾ അങ്ങുമിങ്ങും ചേർക്കാറുണ്ട്. ആ രൂപത്തിലാണ് കൂട്ടുകാർ. അത് ചീത്ത ഒരു വസ്തു, ചീത്തൊരു വസ്തു കഴുകാനാണെങ്കിൽ അത് ചീത്ത കുട്ടികെട്ടിലേക്ക് മാറും. നല്ല ലക്സൊക്കെ ഇട്ട് കഴുകുമ്പോൾ പരസ്പരം കൈ കോർക്കുന്നുണ്ടെങ്കിൽ ആ ലക്സിൻ്റെ മണം അവിടെ വരും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മളെന്ത് ചെയ്യണം, നന്നാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കൂട്ടുകെട്ട് അത് വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. അള്ളാഹുവിലേക്കടുക്കാൻ മഹാന്മാർ പറഞ്ഞത് സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടുക.